ഹലോ മച്ച ശ്രീ മൂസ്രേ സ്വാഗതം അങ്ങനെ തള്ളുകളില്ലാത്ത എഴുപത് കോടി പിറക്കുന്നു കേരളത്തിൽ എന്ന് തന്നെ പറയാം ഇതുവരെ നമ്മൾ കണ്ടേക്കുന്ന സിനിമകളിൽ ഏറെ വ്യത്യസ്തമാവുകയാണ് കണ്ണൂർ സ്കോഡ് കണ്ണൂർ സ്കോഡിന് എഴുപത് കോടി കഴിഞ്ഞ് അതിന് മുകളിലേക്ക് എത്തിയിരിക്കുന്നു സാധാരണ ഇത്ര പോസിറ്റീവ് റെസ്പോൺസ് വന്നിട്ട് ഏതെങ്കിലും ഒരു സിനിമയുടെ കളക്ഷൻ കുറവ് നമ്മൾ കണ്ടിട്ടുണ്ടോ എന്നുള്ളതാണ് ആദ്യമായിട്ടുള്ള ചോദ്യം തീർച്ചയായും ഇത്ര പോസിറ്റീവ് റെസ്പോൺസും ഇങ്ങനെയാണെങ്കിൽ സിനിമ ഇപ്പോൾ നൂറ് കോടിയിലെത്തിയേക്കണം അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടാകും അതുതന്നെയാണ് നമ്മൾ സമീപകാലത്തല്ല പണ്ട് മുതൽ കേൾക്കുന്നത് അവിടെ പിന്നെ ചോദ്യവും പറച്ചിലും ഒന്നുമില്ല ട്രാക്കും ാക്കും ഒന്നും ഇല്ല എന്തിൻ്റെ പ്രൊഡ്യൂസർ പോലും പറയേണ്ട അത് നൂറ് കോടിയിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളത് ആരാധകരോ അല്ലെങ്കിൽ കാണികളോ അങ്ങ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അങ്ങ് തീരുമാനിക്കുകയാണ് പക്ഷേ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നു ഇത്ര അധികം പോസിറ്റീവ് റെസ്പോൺസും ഇത്രയും ആളുകൾ കാണുകയും ഇത്ര ഗംഭീരമായിട്ടുള്ള ഒക്കയുപെൻസി ഉണ്ടായിട്ടും സിനിമ എഴുപത് കോടിയേ കഴിയുന്നുള്ളൂ വേൾഡ് വൈഡ് ആയിട്ട് എന്നുള്ളതറിയാം നമുക്കറിയാം ഒരുപാട് തിയേറ്ററുകൾ കാര്യങ്ങളല്ല ഉള്ള തിയേറ്ററുകളിൽ ഉള്ളത് എയ്റ്റി സെവൻറ്റി ടു എറ്റി പെർസെൻറ്റേജ് ഒക്കയുപൻസിയാണ് ഒരുപാട് തിയേറ്ററുകൾ കൂട്ടിയിട്ട് മുപ്പതും നാൽപ്പതും ശതമാനത്തിലല്ല അതിൻ്റെ ഒക്കുപൻസി എന്നുള്ളതാണ് പറയാൻ ഇനിയിപ്പം വിദേശ രാജ്യങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ എവിടെ നോക്കിക്കഴിഞ്ഞാലും അമ്മാതിരിയുള്ള തിരക്കു തന്നെയാണ് ബുക്കിംഗ് ആണ് അതുപോലെ തന്നെ ഓരോ ആഴ്ച കഴിയുമ്പോഴും അവിടെ തിയേറ്ററുകളുടെ എണ്ണവും കൂടുന്ന കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇതൊക്കെ പറയുമ്പോൾ മുന്നേ വന്നിരുന്ന സിനിമകളൊന്നും തന്നെ എഴുപത് കോടി കടന്നിട്ടില്ല എന്നല്ല ഉദ്ദേശിക്കുന്നത് പക്ഷേ ഇത്ര തിരക്ക് വന്നിട്ടും ഈ സിനിമ എഴുപത് കോടി കളക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എല്ലാ സിനിമയ്ക്കും ഇത് ബാധകമാണ് എന്നുള്ളതൊന്ന് ഓർമ്മിപ്പിക്കുക മാത്രമാണ് അല്ലാണ്ട് സോഷ്യൽ മീഡിയയിൽ കിടന്ന് കുളയ്ക്കുന്ന കാര്യങ്ങൾ മാത്രമായിട്ട് മാറുന്നില്ല എന്നുള്ളത് തന്നെയാണ് എന്താ സിനിമ എഴുപത്തി കോടിക്ക് മുകളിലേക്ക് എത്തിയിരിക്കുന്നു ഇനി നമുക്ക് പറയാനുള്ളത് ഒരു തള്ളുമില്ലാതെ വന്നിരിക്കുന്ന പൂർണ്ണമായും വിശ്വസിക്കാമെന്ന ഒരു സിനിമയായിട്ട് തന്നെ വന്നിരിക്കുകയാണ് അല്ലെങ്കിൽ ഇതിന് പറയാനുള്ള കാര്യം ബാക്കി എല്ലായിടത്തും നമുക്ക് പറയാം പണ്ടൊക്കെ ആണെങ്കിൽ എവിടെയാണ് അതിനൊരു പ്രൂഫ് എന്ന് ചോദിച്ചാൽ ഇല്ല വല്ല പേപ്പർ കട്ടിങ്ങിലോ അല്ലെങ്കിലുള്ള കാര്യങ്ങളോ ഒക്കെ മാത്രമേ പറയാനുള്ളൂ എന്നുള്ളതാണ് അതിനൊന്നും കൃത്യമായിട്ടുള്ള തെളിവും കാര്യവും സമീപകാലത്തുള്ള സിനിമകൾക്കെല്ലാം തന്നെ ട്രാക്ഡോ അല്ലെങ്കിൽ അങ്ങനെയുള്ള തെളിവുകളുമുണ്ട് ഇവിടെ രണ്ടായിരത്തി പതിനെട്ട് തുടങ്ങിയുള്ള സിനിമകൾ നമുക്ക് തീർച്ചയായിട്ടും പറയാം അമ്മാതിരി ഒരു തിരക്കായിരുന്നു അതിൻ്റെ കളക്ഷനും കാര്യങ്ങളുമൊക്കെ എന്തായാലും ഇവിടെ നമ്മൾ ഉറപ്പിക്കുന്നു ഒരു വലിയ രീതിയിലുള്ള ഉറപ്പാണ് ഈ ഒരു സിനിമ നൽകുന്നത് എഴുപത് കോടിയിലേക്ക് സിനിമ എത്തുമ്പോൾ ഇത്ര തിരക്കും ഉണ്ടായിട്ടും സിനിമ ക്ക് എഴുപത് കോടിയെ എത്താൻ കഴിഞ്ഞിട്ടുള്ളൂ എന്നുള്ളത് വരും ദിവസങ്ങളിൽ സിനിമ എൺപത് കോടിക്ക് മുകളിലേക്ക് എത്തും എന്നുള്ളത് ഉറപ്പിക്കാം നമ്മുടെ വീഡിയോസ് ഇഷ്ടമായി സപ്പോർട്ട് ചെയ്യണം താങ്ക് യു ബ്രോസ്